ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു നയാസ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ന്യൂ ബേബിനെ പ്രസവിച്ചപ്പോൾ ന്യൂ ബേബി ഒരു കഷണ്ടിത്തലൻ്റെ മാതിരി ഇരുന്നിട്ട് ബാക്കിൽ മാത്രം മുടി, മുന്നിൽ മുടിയില്ലാതായിരുന്നു. അപ്പോൾ കുറേ ഞാൻ ടെൻഷൻ അടിച്ചു, എന്താ കാട്ടും ഇതിന്, എത്ര ഞാൻ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ മുടി വരണ്ടോ അല്ല, പിന്നെ ഇടക്കിടക്കിടക്ക് മുടി വരാനാണ് പറഞ്ഞു വരുന്നത്. ഞാൻ ഒരു പ്രാവശ്യം വരണ്ടിയിട്ട് മുടിക്കളച്ചിലിൻ്റെ അന്ന് മുടി വരണ്ടിയിട്ട് പിന്നെ 40 കുട്ടിക്ക് മുടി വരണില്ല. അപ്പോൾ 40 ഒന്നും കൂടെ വരണ്ടി കൊടുത്ത്, എല്ലാവരും പറഞ്ഞ് വരണ്ടിയെ വേഗം വരും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്നും കൂടെ വരണ്ടി കൊടുത്ത്, അങ്ങനെ വരണ്ടി. പിന്നെ വന്നെ ചെയ്തില്ല, 90 വന്നില്ല, 90 പിന്നെയും വരണ്ടി കൊടുത്ത്. പിന്നെ ഇനി ഇവിടെ വന്നതിൻ്റെ ശേഷം വരണ്ടിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ തന്നെ വരൂലെന്ന് പേടിച്ചിട്ട് പിന്നെ അങ്ങനെ എല്ലാവരും പറഞ്ഞ് ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ തേച്ചെടുത്താൽ മതി, രണ്ട് ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ ഞാൻ തേച്ചെടുത്ത്. അപ്പോൾ അതിന് ശേഷം കുറച്ചൊക്കെ മുടി വന്നു, പിന്നെ ഞാൻ വരണ്ടിയും ചെയ്തില്ലല്ലോ, അങ്ങനെ മുടി വന്നു. അപ്പോൾ ആ വെളിച്ചെണ്ണ കഴിഞ്ഞിക്കണ്, ഇപ്പോഴും അവളെ മുടി ഒരു ഉള്ളില്ലാത്ത മുടിയാണ് കേട്ടോ. തലൻ്റെ ഓടൊക്കെ ഇങ്ങനെ കണ്ട് കണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതുപോലെ ഈ ഒരു വള്ളിൻ്റെ പേര് എനിക്കറിയില്ല, പിന്നെ ആ വെള്ളപ്പൂവൊക്കെ കഴിക്കാണ്ടുള്ള. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇങ്ങനെ എല്ലാം കൂടെ കാച്ചിട്ട് തേച്ചെടുത്താൽ നല്ല മുടി വലുതാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വള്ളിയും പിന്നെ ചെമ്പരത്തി ഇല ഇല്ല കേട്ടോ, ചെമ്പരത്തി പൂവും പിന്നെ അതുപോലെ നമ്മളെ തുളസിയില, മൈലാഞ്ചില, കറ്റാർവാഴ, കറിവേപ്പില, നെല്ലിക്ക, അങ്ങനെയെല്ലാം കൂടെ ഉണ്ടാക്കിയിട്ട് കാച്ചി എണ്ണയിലിട്ട് നല്ല എണ്ണയിലിട്ടിട്ട് കാച്ചിയിട്ട് തേച്ചെടുത്താൽ നല്ല മുടി വലുതാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെന്താ ഇന്ന് അതിനായിട്ടുണ്ട് ഒരുമ്പെട്ട് ഇറങ്ങിയതാണ് ഞാൻ. അപ്പോൾ കറിവേപ്പില, ചെമ്പരത്തി, ആ മറ്റേ ഒരു അതിൻ്റെ പേരെന്താ, കഞ്ഞിക്കുറുക്ക അല്ല എന്തോ ഒരു പേരാണ് ആ വള്ളിൻ്റെ, അത് ഒക്കെ നമ്മളോടുണ്ട്. പിന്നെ കറ്റാർവായ ഞാൻ ഒരു തെയ്യ് കൊടുന്ന് കുഴിച്ചിട്ടുണ്ട്, അതിൻ്റെ മണ്ണ് ഒരു ലീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയി. ഇനി നമുക്ക് മൈലാഞ്ചില ഉണ്ട്, മൈലാഞ്ചില അവിടെ അപ്പുറത്തൊരു വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ജെല്ല് മാത്രം എടുക്കുകയാണ്. നല്ല കഴുകി അതിൻ്റെ ജെല്ല് നല്ല പോലെ എടുക്കുക, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ എനിക്ക് ഇനി മൈലാഞ്ചും കൂടെ കിട്ടണം. മൈലാഞ്ചി ചിലപ്പോൾ പേടിക്കുള്ളൂ, മൈലാഞ്ചി പുറത്തെ ഒരു വീട്ടിലുണ്ട്, അത് കിട്ടിയാലേ ഇടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇടൂല. ജെല്ല് മുഴുവൻ നല്ല വൃത്തിയായിട്ട് ഞാനൊരു പാത്രത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി മറ്റുള്ളവരും കൂടെ നോക്കിയാൽ മതി. എണ്ണ കാച്ചുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ കിട്ടിയിരുന്നു കേട്ടോ, ചെമ്പരത്തിയൊക്കെ 1-2 കിട്ടിയിട്ടുള്ളൂ. ആരും നോക്കുക, എന്നിട്ട് പിന്നെ നമുക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സാധനമൊക്കെ എടുത്തുകൊണ്ട് ഉണ്ടാക്കാൻ വിചാരിച്ച് ഈ സാധനം ഞാൻ സംഘടിപ്പിച്ചേട്ടാ. നെല്ലിക്ക, കറ്റാർവായ, പിന്നെ ഇലവർഗങ്ങൾ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അടുപ്പത്ത് ചെയ്യട്ടെ നല്ലത്, കുറച്ച് നേരം പിടിക്കുമെന്ന് പറഞ്ഞു. കുറച്ച് അടുപ്പ് കത്തിക്കാൻ മടിയായിട്ട് ഞാൻ ഗ്യാസ് നിൽക്കണം. ചേട്ടാ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരു സൗണ്ട് വന്ന് എന്തിയെന്നാവ സംഭവം. നെട്ടിപ്പരിച്ചു. തേങ്ങാപ്പാൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുത്താണ്. തേങ്ങാപ്പാൽ വറ്റിച്ചുമ്പോൾ നമ്മളെ ഒരു വെന്തൊരു വെളിച്ചെണ്ണൻ്റെ ഒരു മണം കിട്ടും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എൻ്റെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുത്താണ്. അത് ഒഴിക്കണം എന്നില്ല, ഓപ്ഷനാണ്. ഇതൊന്ന് ചൂടാവട്ടെ.
ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിത് അരച്ചെടുക്കുക ചെറിയ ജാറിൽ. ആട്ടിക്കൊടുന്ന എണ്ണയാണ് കേട്ടോ, ഇത് ലാഷ് വയ്ക്കട്ട. സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ, സാധനങ്ങളൊക്കെ കൊടുക്കും. ഇതിൽ ഉലുവ, ഉള്ളി, വലിയ ചീരുള്ളിയൊക്കെ ഇട്ട് കൊടുക്കട്ടോ. ഇതൊക്കെ നല്ലതാണ്. ഞാൻ അന്നിട്ട് കേട്ടോ, ഞാൻ ഒരു പരീക്ഷണം മാത്രം. വിജയിക്കുകയാണെങ്കിൽ പിന്നെ ഹാക്കിട്ട് കൊടുക്കണം. ഇത് ആദ്യം ഞങ്ങളും ഇങ്ങനെ തലമുറക്ക് ഇങ്ങനെ കാച്ചി തേച്ച് നിട്ടാ, അതൊന്നും കുഴപ്പമില്ലാത്തതാണ് കേട്ടോ. അത് ഫുൾ ആയുർവേദിക് ആയതുകൊണ്ട് പിന്നെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. മൈലാഞ്ചി ഇല കിട്ടിയില്ലട്ടാ, അടുത്തിന് നോക്കാം നമുക്ക് മൈലാഞ്ചിലൊക്കെ. ഇത് സ്ഥിരമായിട്ട് തേച്ചെടുത്താൽ ഇതന്നെ ശീലമാണ്. അപ്പം എന്താ, ഇടക്ക് മറ്റേ നല്ല എണ്ണയും തേച്ചെടുക്കുക, ഇടക്ക് കാച്ചി എണ്ണയും തേച്ചെടുക്കുക, എന്നാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഇനി ഈ എണ്ണ തീരുമ്പോൾ ചിലപ്പോൾ ആ എണ്ണ തേച്ചെടുക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ നീരിറക്കം വരാതിരിക്കാനാണെങ്കിൽ രണ്ടും ആണ്ടും കൊണ്ടും ഇടവിട്ടല്ല, ഇടക്ക് നല്ലവും നല്ല എണ്ണയും തേച്ചെടുക്കുക, പിന്നെ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇടക്ക് അതും തേച്ചെടുത്ത് ശീലിപ്പിക്കണം എന്ന് മാത്രം. ഞാൻ വെളിച്ചെണ്ണി, എണ്ണി, കച്ചിയ തുണി എല്ലാം തേച്ച് വെക്കുന്നുണ്ട്. ഈ ഒരു ലെവലെത്തിട്ടാ ഇനി നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. ഏകദേശമൊക്കെ മുടിയപ്പത്തിന് തുടങ്ങി വെള്ളം ഒഴിച്ചെടുക്കാം. കുറച്ച് വെച്ച് നോക്കാം, കുറച്ച് നോക്കുമ്പോൾ തീ കൂട്ടി, ഈ സമയത്ത് തീ കൂട്ടി വെച്ചാൽ പതഞ്ഞ് മേലൊക്കെ പൊന്തിട്ടാ. അപ്പം തീ പറ്റെ കുറച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം കേട്ടോ. കാച്ചി എണ്ണ റെഡി ആയിക്കണ്. ഇനി ഇത് നമുക്ക് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടാ, ഇനി ഇത് ഞാൻ ഒരു ചൂടറിയതിന് ശേഷം ഒരു ബോട്ടിലേക്ക് ആക്കി വെക്കും. ഇത്ര കിട്ടിയിട്ടാ ഈ ഒരു കുപ്പിക്ക് ഇത്രയും, പിന്നെ ഈ ഒരു ചെറിയ കുപ്പിക്ക് ഞാൻ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്കിയതാണ്. ഇത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ട് ഒഴിച്ചിട്ട് പനെ പോലെ മുടി വളരണം എന്നുള്ള പ്രതീക്ഷയോടെ കൂടി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതുവരേക്കും എല്ലാവർക്കും എൻ്റെ വക. അസ്സലാമു അലൈക്കും.